വചനവയിലൊരുക്കുന്ന ലേഖന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തനം മംഗളവാർത്ത രണ്ടാം ചൊവ്വാഴ്ച. വിശുദ്ധ പൗലോസ് ലേഖ എഫേസൊസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-3 വരെയുള്ള വചനഭാഗം. ഈ വചനഭാഗത്തിലെ ജനതകളുടെ അപ്പസ്തോലൻ എന്ന ടൈറ്റിലാണ് വചനം വിവരണം നൽകുന്നത്. 3-6 എന്നത്തെ വിചിന്തനത്തിനായി നമ്മൾ എടുക്കുന്നു. സുവിശേഷം വഴി ജനതകൾ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളും ഒരേ ശരീരവും വാഗ്ദാനത്തിൽ ഭാഗഭാക്കുകളും ആകുന്നു. ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലും യെശയ്യായുടെ പ്രവചനത്തിലും സക്കറിയായുടെ പ്രവചനത്തിലും പ്രഭാഷകനുമൊക്കെ പറയുന്നു. എന്നാൽ ഇത് സംഭവിക്കുന്നത് വരെ എല്ലാം അവ്യക്തമായിട്ട് തുടരുകയായി. ഇപ്രകാരമുള്ള അവ്യക്തത സുവിശേഷ പ്രഘോഷണത്തിനിടയിൽ വിജാതീർ ഇസ്രായേലിനോടൊപ്പം രക്ഷിക്കപ്പെടുമോ എന്നുള്ള സംശയവും വെളിപ്പെടുത്തുന്നതായി. ഇവയ്ക്കെല്ലാം അറുതി കൊടുത്തുകൊണ്ടാണ് പൗലോസ് ലേഖ എഫേസൊസിലെ സഭയ്ക്ക് ഈ വചനം കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. സുവിശേഷം വഴി ജനതകൾ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളും ഒരേ ശരീരവും വാഗ്ദാനത്തിൽ ഭാഗഭാക്കുകളും ആകുന്നു. 3 ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധയോടെ ശ്രവിക്കാം. കൂട്ടവകാശികൾ, ഒരേ ശരീരം, ഭാഗഭാക്കുകൾ, എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്. മാമോദീസായിലൂടെ ഇന്ന് വിശ്വാസം സ്വീകരിക്കുന്നവരും 100 മുമ്പ് വിശ്വാസം സ്വീകരിച്ചു എല്ലാവരും ഒരേ ശരീരത്തിൽ ഭാഗഭാക്കുകളാവുകയാണ്. എല്ലാവരും ഒരേ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുകയാണ്. അവിടുന്ന് വിഭാവനം ചെയ്ത രക്ഷയിലേക്ക് ഓരോരുത്തരും നമ്മെല്ലാവരും ഒരു ശരീരം പോലെ കടന്നു വരികയാണ് എന്ന വലിയ സത്യത്തിലേക്ക് വിശുദ്ധ പൗലോസ് വീർച്ചൊടുന്നു. നാം സഭയിൽ ഒന്നാണ്, സഭയുടെ ഭാഗമാണ്, സഭയിൽ നമ്മൾ കൂട്ടവകാശികളാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് മോഡൽ ക്വിസ് മത്സരം, എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രവാസികൾക്കായി രാത്രി 9:00 മുതൽ 9:30 വരെ ഗാർഷോം ക്വിസ് തുടങ്ങി നിരവധി ഇനം മത്സരങ്ങൾ. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്ക് പഠിക്കുവാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങൂ. 50,000 ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസിനുള്ള പഠന സഹായം. വചനവയൽ ആപ്പ്.